അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലായ കുക്കിംഗ് ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതുപോലെ ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോട്ടും അയച്ചു തരിക. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാത്തവർക്ക് മെയിൽ അയക്കാം. മെയിൽ ഐ ഡി ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിലാട്ടാണ്, അതും ന്യൂസ് പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ, എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ന്യൂസ് പേപ്പർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലുപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 11 ഇഞ്ചസ് നീളവും അതുപോലെ തന്നെ ഏകദേശം ഒരു 3.5 ഇഞ്ച് വീതിയും. അളവൊന്നും വലിയ കാര്യമാക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബാർബിക്യൂ സ്റ്റിക്ക് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി പേപ്പർ ട്യൂബ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാർബിക്യൂ സ്റ്റിക്ക് ഇല്ലാത്ത ഒരു വിഷമിക്കൊന്നും വേണ്ട, ഈർക്കിലി യൂസ് ചെയ്യാം, എന്ത് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് റോസസ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ തന്നെ എടുക്കാൻ നോക്കുക, മാഗസിൻ ആണെങ്കിൽ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും, അപ്പം അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ന്യൂസ് പേപ്പർ ട്യൂബ് ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു നീളമുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് ദാ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ട് വട്ടമൊക്കെ ചുറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ദാ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ആ ന്യൂസ് പേപ്പർ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ചുറ്റി, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ചുറ്റുന്നു. ഇതാണ് സംഭവം. നമ്മൾ റിബൺ വെച്ചിട്ടൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കില്ലേ, ആ ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുക, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞൊരു റോസ് ഫ്ലവർ കിട്ടും കേട്ടോ. എത്രയും വലുത് വേണേലും നമുക്ക് എടുക്കാം, അത്രയും നീളമുള്ള ന്യൂസ് പേപ്പർ ട്യൂബ് റെഡിയാക്കി എടുത്താൽ മതി. പക്ഷേ ചെറുതാണിത് കാണാനായിട്ട് ഭംഗി കേട്ടോ. അപ്പോൾ ദാ ഒരു ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഗ്ലൂ എടുക്കുക. ഗ്ലൂ എടുത്തിട്ട് ആ ബാക്കിയിരിക്കുന്ന ആ ഒരു നീളമുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് ബാക്ക് സൈഡിലോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം, ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഫെവിബോണ്ട് യൂസ് ചെയ്യാം, ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന പശ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ സിമ്പിളാണ്. ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം. ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ കുറച്ചൊന്ന് ബലത്തിൽ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അതങ്ങ് പെട്ടെന്ന് വിട്ടു. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ബലത്തിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ലെയറിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഏകദേശം ഒരു 18 ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായത് കണ്ടില്ലേ, ടോട്ടൽ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലവറിൻ്റെയൊക്കെ അടിഭാഗത്ത് നമ്മൾ ആദ്യം മടക്കി കൊടുത്ത ആ ഒരു മടക്ക അവിടെ കിടപ്പുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് അത് ബാക്ക് സൈഡിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഫ്ലവർ പിന്നെ ഊരിയൊന്നും പോരത്തൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ദാ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്, നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം നിങ്ങൾക്ക്, അതിന് പകരമായിട്ട് ഗ്ലാസ് ബോട്ടിൽ എടുക്കാം, ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഉള്ളൂ, കാരണം ലിക്വിഡ് ബോട്ടിൽസ് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ബോട്ടിലിനെ കവർ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് കളർ ഷ്രഗ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വൈറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരു ബ്ലാക്ക് കളർ ഒരു തുണിയുടെ കൂട്ടത്തിലിട്ട് കഴുകിയപ്പോൾ അതിൻ്റെ കളർ കയറി പിടിച്ചു. വീഡിയോയിൽ പക്ഷെ അത്ര വിസിബിൾ അല്ല, പക്ഷേ ഒരു ചീത്ത കളറാണത്, നമുക്ക് പുറത്തൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാനതിങ്ങനെ എടുത്തു വെച്ചിരുന്നു, കാരണം നല്ലൊരു ഡിസൈനും ആണ്, നല്ലൊരു ഷ്രഗായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു, എൻ്റെ ശ്രദ്ധയില്ലായ്മയാണ്. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് ഞാനൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിലിനെ ആ തുണി വെച്ചിട്ട് കവർ ചെയ്യാൻ പോവാണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ബോട്ടിലിൽ പെയിൻറ് ചെയ്യാം, ബേസ് കോട്ട് പെയിൻറ് കൊടുക്കാം, ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെ ബേസ് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു തുണി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ബോട്ടിലിനെ തുണി വെച്ചിട്ട് കവർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് കളർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു ബേസ് കോട്ട് വൈറ്റ് കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ പ്രിൻ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ മെയിൻ കളർ ആദ്യമേ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ മെയിൻ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റെഡ് കളറാണ്, ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ ട്യൂബിൻ്റെയൊക്കെ വിടവിലോട്ടൊക്കെ നല്ലതുപോലെ നോക്കി കളർ ചെയ്യുക കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ തുണി വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡൊക്കെ നല്ലപോലെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനാമൽ പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇനാമൽ പെയിൻറ്റ് എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് പെയിൻറ്റ് വാങ്ങണ കടയിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അവർക്ക് സാമ്പിൾ കിട്ടിയതാണ് അപ്പോൾ എനിക്ക് തന്നതാണേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടിക്കുകയല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വിടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫാബ്രിക്കിലുള്ള ആ ഒരു ഡിസൈൻ കുറച്ചുകൂടെ ഒന്ന് എംബോസ്ഡ് ആവുകയും ചെയ്യും, കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് കളർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ആ ഒരു ഫാബ്രിക്കിലുള്ള ആ ഒരു ഡിസൈൻസ് എല്ലാം ഒന്ന് എംബോസ്ഡ് ആയി ഒന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു ഫ്ലവേഴ്സ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും പറയണ പോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കളേഴ്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ബോട്ടിലിൽ ഇനാമൽ പെയിൻറ്റാണ് കൊടുത്തത്, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഗ്രീൻ കളർ എൻ്റെ കയ്യിൽ ഫെൽറ്റ് ക്ലോത്ത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അവിടെ ഇവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേ പേപ്പർ ഉണ്ടെങ്കിൽ ക്രേ പേപ്പർ വെച്ചിട്ട് ലീഫ് കട്ട് ചെയ്തെടുക്കാം, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലീഫ് കട്ട് ചെയ്തെടുക്കാം, അതുപോലെ ഉള്ളിത്തൊലി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ദ ഡേറ്റ്സിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ഞെടുപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഞാൻ അവിടെ ഇവിടേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മുടെ മുളകിൻ്റെ തണ്ടുണ്ടല്ലോ അതും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അതും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ കളർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ആ ഒരു കളർ തന്നെ നല്ല ഭംഗിയാണ്. ഇനിയിപ്പം ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ നെക്ക് പാർട്ടിൽ നമ്മുടെ ചാക്കുനൂലൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ക്രാഫ്റ്റ് പെട്ടിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചാക്കുനൂല് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിലൊക്കെ കിട്ടും ചാക്കുനൂല് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ നെക്ക് പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പേൾ മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ട് നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ ആ ഒരു ഞെടുപ്പിന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ കളർ ചെയ്യുന്നൊന്നുമില്ല, അവിടെ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ നടുക്ക് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡോട്ട് വിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് പേൾ മെറ്റാലിക് സിൽവർ കളർ എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ ബോട്ടിലും അവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബോട്ടിലിൻ്റെ ബോഡിയിലൊക്കെ ഒരു ചെറിയൊരു ഷൈനിങ് ഒക്കെ കിട്ടും. പേൾ മെറ്റാലിക്കിന് ഒരു ചെറിയൊരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ബോട്ടിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്ലിയർ വാണിഷ് അടിക്കണം കേട്ടോ. ക്ലിയർ വാണിഷ് അടിക്കണത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ക്ലിയർ വാണിഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും അയച്ചു തരിക. നിങ്ങൾ ട്രൈഡ് പിക്സ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്കിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും വരുമ്പോൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓളൊന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇടണ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുവേ. അപ്പോൾ ആരും പോകരുത്, കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ടേ പോവുള്ളൂ. ട്രൈഡ് പിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ഐഡിയാസ് ഒക്കെ കിട്ടുവേ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ട്രൈഡ് പിക്സ് വന്നേക്കുന്നത് നമ്മുടെ കുക്കിംഗ് ചാനലിലെ ചോക്ലേറ്റ് കേക്കാണ് ട്രൈ ചെയ്ത് അയച്ച് തന്നേക്കുന്നത് ഹുസ്നയാണ്. ഇത് നമ്മുടെ കുക്കിംഗ് ചാനലിലെ ചോക്ലേറ്റ് മക്ക് കേക്കാണ് ട്രൈ ചെയ്ത് അയച്ച് തന്നേക്കുന്നത് നിയയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി നമ്മുടെ ആ ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അടുത്തത് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ച് തന്നേക്കുന്നത് നെഹീദയാണ്. അടുത്തതും നെഹീദയുടെ തന്നെ ഉഴുന്ന് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ ഉജാല വെച്ചിട്ടുള്ള ബോട്ടിലാട്ടുമാണ്. ഇതും നെഹീദയുടെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും അതുപോലെ വെള്ളരിക്കയുടെ കുരു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സുമാണ്. ഇത് ഹൈഷ ഫിദ ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നതാണ്. നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ് ആണ്, എട്ടാം ക്ലാസ്സുകാരിയാണ് കേട്ടോ. അടുത്തതും ഹൈഷ ഫിദയുടെ തന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസാണ്. അടുത്തത് റുമൈസ നമ്മുടെ തേങ്ങയുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് അയച്ചു തന്നേക്കുന്നത്. ഈ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കണേ. അടുത്തതും ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്, ഫാത്തിമ മിൻഹയാണ്. അടുത്തത് നമ്മുടെ ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ടും അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് അസ്ര ഫാത്തിമയാണേ.
അസ്ര അല്ല അസാ ഫാത്തിമ. ഇതും അസാമോടെ തന്നെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബെഞ്ചും അതുപോലെ കാൻഡിൽ റോസ് ഫ്ലവേഴ്സുമാണ്. നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് അലീനയാണ്. നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ 5-6 ടൈപ്പ് ഫ്ലവേഴ്സ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് പ്ലാസ്റ്റിക് കവേഴ്സിൽ പോയി നോക്കിയാൽ മതി. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതും അലീനയുടെ തന്നെ ഉജാലക്കുപ്പിയാണ്, നോ പെയിൻ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ വുളൺ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ആമിനയാണ്. അടുത്തത് ഷെബിന് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചും അതുപോലെ മഞ്ചാടി കുപ്പിയും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കാക്ടസ് പ്ലാന്റ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് നിധിയാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്തേക്കുന്ന കാക്ടസ് പ്ലാന്റ് ആണ്. ഈ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണേ. അടുത്തത് നിധയുടെ മഞ്ചാടി കുപ്പിയും അതുപോലെ ഓറഞ്ചിൻ്റെ കുരു വെച്ചിട്ടുള്ള ബോട്ടിലാട്ടുമാണ്. അടുത്തത് നമ്മുടെ മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഐഷ ഷെറിനാണ്. ഐഷയ്ക്ക് മഞ്ചാടി കിട്ടിയില്ല, അതുകൊണ്ട് പെയിൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മുടെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ജിജിയാണ്. അടുത്തത് അൻസിയയുടെ ബോട്ടിലാട്ടാണ്, നമ്മുടെ മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ്. അടുത്തത് നമ്മുടെ നോ പെയിൻ ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് മഞ്ജു ബിനോയാണ്. നമ്മൾ നോ പെയിൻ ബോട്ടിലായിട്ട് ഒരു 3-4 ചെയ്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും പെയിൻറ് യൂസ് ചെയ്യാതെ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഇത് ഐഷ ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസാണ്. അടുത്തത് ഫാത്തിമ റിഷയുടെ ഈത്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ബോട്ടിലാട്ടുമാണ്. അടുത്തതും ഫാത്തിമ റിഷയുടെ തന്നെ തേങ്ങയുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്, അതുപോലെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട്. അടുത്തത് അസ്ന നമ്മുടെ പോപ്സിക്കിൾ സ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത വോൾ ഹാങ്ങിങ് ആണ് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത ട്രൈഡ് പിക്സ് അയച്ചു തന്നിരിക്കുന്നത് ഹസ്ലയാണ്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫ്ലവേഴ്സാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. ഇതും ഹസ്ലയുടെ തന്നെ കാൻഡിൽ റോസ് ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫ്ലവർ ബഞ്ചസ് ഉണ്ട്, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത റോസസും ഉണ്ട്. ഇതും ഹസ്ലയുടെ തന്നെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ട് ചെയ്തേക്കുന്ന വോൾ ഹാങ്ങിങ് ആണ്. ഇതും ഹസ്ലയുടെ തന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മളൊരു കണിക്കൊന്ന ചെയ്തിരുന്നു, അതാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ നമ്മുടെ ട്രൈഡ് പിക്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സൺഡേ കാണാം, ഇന്ത്യൻ ടൈം 5 PM, അതുപോലെ UAE time 3:30. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്.